മോർണിംഗ് സ്റ്റുഡൻസ്, കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ നമ്മൾ പൊതു ഇടങ്ങളെക്കുറിച്ചും അവിടെ സ്ഥാപിക്കുന്ന ബോർഡുകളെക്കുറിച്ചുമാണ് പഠിച്ചത് അല്ലേ. എല്ലാവരും ബോർഡ് ഉണ്ടാക്കിയോ? രണ്ട് കുട്ടികൾ മിസ്സിനെ നല്ല ബോർഡ് ഉണ്ടാക്കി അയച്ചു തന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരും ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് മിസ് കരുതുന്നു. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 18 ലുള്ള ചിത്രം എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? ആരെല്ലാമാണ് ഉള്ളത്? അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, ഒരു ചേച്ചി ഇവിടെ ഇരുന്നിട്ടുണ്ട്. എന്താ ചേച്ചി ചെയ്യുന്നത്? തയ്ക്കുന്നുണ്ട് അല്ലേ, തുണി തയ്ക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരാളുണ്ടല്ലോ, അയാളുടെ തലയിൽ എന്താ ഉള്ളത്? മൺകലങ്ങളുണ്ട് അല്ലേ. അപ്പോൾ മൺപാത്ര വിൽപ്പനക്കാരനായിരിക്കും ഇയാൾ. പിന്നെയോ, ഇവിടെ ഉണ്ടല്ലോ ഒരു വണ്ടി കാണുന്നത്. ഇതാരാ? ഇയാളെന്തോ കൊടുക്കുന്നുണ്ടല്ലോ. ഒന്ന് നന്നായി നോക്കിയേ. മീൻ വിൽപ്പനക്കാരൻ അല്ലേ, മീൻ കച്ചവടക്കാരൻ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായി ഇതാരാ? ആ, പോലീസ്. പോലീസാണല്ലേ, കയ്യിലൊരു വടിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാരാ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു ടീച്ചർ അല്ലേ. ഇതോ ഓട്ടോറിക്ഷ. ഇതാരാ ഓട്ടോറിക്ഷയുടെ മുന്നിൽ ഇരിക്കുന്നയാള്? ഡ്രൈവർ അല്ലേ, ഓട്ടോ ഡ്രൈവർ. പിന്നെ ഇതിന് പിന്നിലായിട്ട് ഇതെന്തായിരിക്കും? കൃഷിസ്ഥലം അല്ലേ, നല്ല പച്ച വിരിച്ച പാടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പം ഇതൊരു കൃഷിസ്ഥലമാണ്, നെല്ല് നെൽപ്പാടം കാണുന്നുണ്ട്. പിന്നെ ഒരു കൃഷിക്കാരൻ അവിടെ പണി ചെയ്യുന്നത് കാണുന്നുണ്ട്. ഒരു ട്രാക്ടറുണ്ട്. പിന്നെ നെൽപ്പാടത്തിൻ്റെ അടുത്തായിട്ട് എന്താ കാണുന്നത്? ഇതെന്താ സാധനം? പോസ്റ്റ് അല്ലേ, ഇലക്ട്രിക് പോസ്റ്റാണ്. ആ പോസ്റ്റിൻ്റെ മുകളിലൊന്ന് നിങ്ങൾ നോക്കിയേ, സൂക്ഷിച്ച് നോക്കിയേ. ഇത് ആരായിരിക്കും? ലൈൻമാൻ അല്ലേ, ലൈൻമാൻ. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് എഴുതി നോക്കിയാലോ. ഇത് ആരായിരുന്നു? തയ്യൽക്കാരി അല്ലേ. എങ്ങനെയാ തയ്യൽക്കാരി എന്ന് എഴുതുക? നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ എഴുതി പഠിച്ചിട്ടുണ്ടോ? തയ്യൽക്കാരി. ഇനി അടുത്തതോ, മൺപാത്ര വിൽപ്പനക്കാരൻ അല്ലേ. എങ്ങനെയാ മൺപാത്ര വിൽപ്പനക്കാരൻ എഴുതുക എന്ന് പറഞ്ഞേ. ആദ്യം ഇണ് നിങ്ങൾക്ക് എഴുതാൻ അറിയാം. മൺ പാത്രാന്ന് വരുമ്പോ ആദ്യം ഈ ചിഹ്നം ഇട്ടതിന് ശേഷം താന്ന് എഴുതുക. മൺപാത്ര വിൽപ്പനക്കാരൻ, ഇനി അടുത്തത് അധ്യാപിക. അധ്യാപിക ടീച്ചർക്ക് പറയുന്ന മറ്റൊരു പേരാണ് അധ്യാപിക. ആ അധ്യാപിക. അധ്യാപിക ഈ ചിഹ്നം കണ്ട് അധ്യാന്ന് വരുമ്പോൾ ഈ ചിഹ്നമാണ് ഇടുക. അധ്യാപിക. പിന്നെ പോലീസ്, പോന്ന് വേണം. അപ്പം ചിഹ്നങ്ങൾ ശ്രദ്ധിക്കണേ, പോ രണ്ട് ചിഹ്നവും വേണം. പോലീസ് വെറും ഈ വള്ളിക്ക് ഈടെ ഒരു ചുരുട്ടുണ്ട്, ഇല്ലെങ്കിൽ വെറും പോലീസ് എന്നാ വായിക്കും. അപ്പം ഈ ചിഹ്നം ശ്രദ്ധിക്കണം, പോലീസ്. പിന്നെ ഓട്ടോ ഡ്രൈവർ. ഓ, നമ്മൾ കഴിഞ്ഞ ദിവസം സ്വരാക്ഷരങ്ങൾ പഠിച്ചപ്പോ എന്ന് പഠിച്ചില്ലേ. ഓട്ടോ ഇട്ടാന്ന് എഴുതണം, എന്നിട്ട് നേരത്തെ നമ്മൾ പോന്ന് എഴുതും കൂട്ട ചിഹ്നങ്ങൾ. ഓട്ടോ ഡ്രൈവർ. ഡ്രൈവർ എന്ന് എഴുതുമ്പോൾ ഈ ചിഹ്നമാണ് ആദ്യം എഴുതേണ്ടത്, എന്നിട്ട് ഡാന്ന് എഴുതി ഇതാ ഇവിടെ ഒരു ചിഹ്നം കൂടി വരും. ഡ്രൈവർ, ഓട്ടോ ഡ്രൈവർ. ഡ്രൈ എന്ന് എഴുതിയത് ശ്രദ്ധിക്കണേ, ആദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, പിന്നീട് അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ശരിയാവും. ഓട്ടോ ഡ്രൈവർ ചിഹ്നങ്ങളൊക്കെ ശ്രദ്ധിച്ച് എഴുതുക. പിന്നെ മീൻ കച്ചവടക്കാരനുണ്ട് അല്ലേ, നമുക്ക് തൽക്കാലം മീൻകാരൻ എന്ന് എഴുതാം. മീ ഇൻ കാ രാ
ഇൻ മീൻകാരൻ ചിഹ്നങ്ങൾ ശ്രദ്ധിക്കുമല്ലോ മീൻ മീ എന്നുള്ള ചിഹ്നം മീൻകാരൻ പിന്നെയോ ലൈൻമാൻ ലൈൻ ലൈ ലൈൻ എഴുതുമ്പോൾ ആദ്യം രണ്ട് ചിഹ്നങ്ങളിടും എന്നിട്ട് ലാ എന്ന് എഴുതുക ലൈൻ ഇൻ ലൈൻ മാൻ ലൈൻ മാൻ പിന്നെ കൃഷിക്കാരൻ 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 അപ്പം ഇതിലുള്ളത് ഏകദേശം എല്ലാം ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഒന്ന് വായിച്ചു നോക്കാം അപ്പം ആ ചിത്രത്തിലുള്ള എല്ലാവരെയും നമ്മൾ എഴുതിയിട്ടുണ്ട് മിസ് വായിക്കാം മിസ്സിന്റെ കൂടെ നിങ്ങളും വായിക്കണേ തയ്യൽക്കാരി ഉറക്കെ വായിച്ചേ തയ്യൽക്കാരി മൺപാത്ര വിൽപ്പനക്കാരൻ മൺപാത്ര വിൽപ്പനക്കാരൻ അധ്യാപിക പോലീസ് ഓട്ടോ ഡ്രൈവർ മീൻകാരൻ ലൈൻമാൻ കൃഷിക്കാരൻ അപ്പം ഇവരൊക്കെ ഓരോ തൊഴിൽ ചെയ്യുന്നവരാണ് അല്ലേ എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് അപ്പം ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും തൊഴിൽ ചെയ്യുന്നവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ അതെ ഇതിലില്ലാത്ത ഏതെങ്കിലും ജോലി ചെയ്യുന്നവരുണ്ടോ അതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം പിന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള വീട്ടിലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ല ഇപ്പോൾ സ്കൂളിൽ പോകാതെ കൊണ്ട് ചങ്ങാതിമാരെയൊന്നും നിങ്ങൾ കാണുന്നില്ല അല്ലേ ഫ്രണ്ട്സിനെ ഒന്നും കാണുന്നില്ല അല്ലേ അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു ഹോംവർക്ക് ഉണ്ട് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ നിങ്ങളുടെ കൂട്ടുകാരുടെ കുടുംബങ്ങളിൽ ഏതെല്ലാം തൊഴിൽ ചെയ്യുന്നവരുണ്ട് അപ്പം നിങ്ങളുടെ കൂട്ടുകാരെയൊന്നും നിങ്ങൾ കാണാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് അറിയില്ലായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരിയുടെയോ പേരെഴുതുക എന്നിട്ട് അവർ ആ വീട്ടിലൂടെ വീട്ടിലുള്ള ആൾക്കാർ ചെയ്യുന്ന ജോലികൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ചിട്ട് ഇവിടെ എഴുതണം ആദ്യം കൂട്ടുകാരൻ്റെ പേരെഴുതുക എന്നിട്ട് അവരുടെ വീട്ടിലുള്ള ആളുടെ തൊഴിൽ ഏതൊക്കെയാണെന്ന് എഴുതുക ഇപ്പം രണ്ടാളെ ഉള്ളെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും തൊഴിൽ അതുപോലെ രണ്ടെണ്ണം ഉണ്ട് ഒരു രണ്ട് കൂട്ടുകാരുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ തൊഴിലുകൾ എഴുതണം ഹോംവർക്കായിട്ട് നോട്ട് ബുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നോട്ട് ബുക്കിലുള്ള വർക്ക് മിസ് തരാത്തത് നോട്ട് കയ്യിൽ കിട്ടിയതിന് ശേഷം അത് തരാം ഇപ്പോൾ നിങ്ങളിത് ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക